Hi friends, welcome to EduScore NCERT. CBSE 9th class science le chapter 9 tissues ana nammal ippum discuss cheyidukondirikkunnathu. Innathe portion lekku kadakkam. Animal tissues. When we breathe, we can actually feel the movement of our chest. How do these body parts move? For this, we have specialized cells called muscle cells. The contraction and relaxation of these cells result in movement. നമ്മള് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റ് ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് ആ ഒരു മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ഈ പാർട്സ് ഒക്കെ ഇങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള പാർട്സ് മൂവ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അവരുടെ പേരാണ് മസിൽ സെൽസ്. ഈ മസിൽ സെൽസിന്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, അത് ചുരുങ്ങുന്നതും വികസിക്കുന്നതും, അതാണ് ഈ ഒരു മൂവ്മെന്റിന് കാരണം. അപ്പം മസിൽ സെൽസിന്റെ കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ആണ് ഈ ബോഡി പാർട്സിന്റെ മൂവ്മെന്റിന് കാരണം. ഡ്യൂറിംഗ് ബ്രീതിങ് വി ഇൻഹേൽ ഓക്സിജൻ. Where does this oxygen go? It is absorbed in the lungs, is transported to all the body cells through blood. Why would cells need oxygen? The functions of mitochondria we studied earlier provide a clue to this question. നമ്മൾ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളെ ചെസ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട് നോക്കാം. അങ്ങനെ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നത്. ഈ ഓക്സിജൻ എങ്ങോട്ടാ പോകുന്നത്? ഈ ഓക്സിജൻ ലങ്സിലേക്ക് ആദ്യം അബ്സോർബ് ചെയ്യപ്പെടും, എന്നിട്ട് ലങ്സിന്ന് പിന്നെ ബോഡിയിലുള്ള എല്ലാ സെല്ലിലേക്കും, ഓൾ ഓവർ ദ ബോഡി സെൽസ് ഇല്ലേ, അങ്ങോട്ടൊക്കെ ബ്ലഡിലൂടെ ഈ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യും. എന്തിനാ നമ്മുടെ സെൽസിന് ഓക്സിജൻ? അപ്പൊ ഇവര് പറയുന്നത് മൈറ്റോകോൺഡ്രിയ, നമ്മൾ മുന്നേ പഠിച്ച മൈറ്റോകോൺഡ്രിയ, ആ മൈറ്റോകോൺഡ്രിയയുടെ ഫങ്ഷൻ നമുക്കൊരു ക്ലൂ തരുന്നതാണ്. ബ്ലഡ് ഫ്ലോസ് ആൻഡ് കാരീസ് വേരിയസ് സബ്സ്റ്റൻസസ് ഫ്രം വൺ പാർട്ട് ഓഫ് ദ ബോഡി ടു ദ അതർ. ബ്ലഡ് നമ്മുടെ ശരീരത്തിലുടനീളം ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ട് പല സബ്സ്റ്റൻസസുകളെയും ഒരു പാർട്ടിൽ നിന്ന് വേറെ പാർട്ടിലേക്ക്, എന്ന് വെച്ചാൽ ഒരു ഒരു കാരിങ് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യും ബ്ലഡ്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് കാരീസ് ഓക്സിജൻ ആൻഡ് ഫുഡ് ടു ഓൾ സെൽസ്. ബ്ലഡിലൂടെയാണ് ഓക്സിജനും ഭക്ഷണവും ഒക്കെ എല്ലാ സെൽസിലേക്കും എത്തുന്നത്. ഇറ്റ് ഓൾസോ കളക്ട്സ് വേസ്റ്റ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് കാരീസ് ദം ടു ദ ലിവർ ആൻഡ് കിഡ്നി ഫോർ ഡിസ്പോസൽ. നമ്മൾ പറഞ്ഞു, അപ്പൊ ഫുഡാണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ബ്ലഡിലൂടെ അത് എല്ലാ സെല്ലിലേക്കും എത്തും. ഇനി ഓരോ സെല്ലിലേക്കും എത്തിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ബോഡിയുടെ പല പാർട്ടിലും പല വേസ്റ്റുകളും ഉണ്ടാവും, അതിനെയൊക്കെ തിരിച്ച് ബ്ലഡിലൂടെ തന്നെ എങ്ങോട്ട് കൊണ്ടുവരും? ലിവറിലേക്കും കിഡ്നിയിലേക്കും ഒക്കെ അതിന്റെ ഡിസ്പോസലിന് വേണ്ടിയിട്ട് കൊണ്ടുവരും. ബ്ലഡ് ആൻഡ് മസിൽസ് ആർ ബോത്ത് എക്സാമ്പിൾസ് ഓഫ് ടിഷ്യൂസ് ഫൗണ്ട് ഇൻ അവർ ബോഡി. ആ നമ്മൾ നേരത്തെ മസിൽ സെൽസ് പറഞ്ഞു, അതുപോലെ തന്നെയാണ് ബ്ലഡും. ബ്ലഡും ഒരു ടിഷ്യൂവിന് എക്സാമ്പിളാണ്. മസിൽ സെൽസ് എല്ലാം കൂടെ കൂടി അതൊരു മസിൽ ടിഷ്യു ആവൂലേ, അതേപോലെ തന്നെ ബ്ലഡും ദാറ്റ് ഈസ് എ ടിഷ്യൂ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ടിഷ്യൂ. ഓൺ ദ ബേസിസ് ഓഫ് ദ ഫങ്ഷൻസ് ദേ പെർഫോം വി കെൻ തിങ്ക് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആനിമൽ ടിഷ്യൂസ് സച്ച് ആസ് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ ആൻഡ് നെർവസ് ടിഷ്യൂ. ഓരോന്നിന്റെയും ഓരോ ടിഷ്യൂവിന്റെയും നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് പെർഫോം എ കോമൺ ഫങ്ഷൻ ഈസ് ടേംഡ് ആസ് ടിഷ്യൂസ് നേരത്തെ. അതേപോലെ ഇവിടെ ഏത് ഫങ്ഷൻ ആണോ അവർ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ആനിമൽ ടിഷ്യൂസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിന് എക്സാമ്പിൾ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ അങ്ങനെയുള്ളത്. ബ്ലഡ് ഈസ് എ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് മസിൽ ഫോംസ് മസ്കുലർ ടിഷ്യൂ. ബ്ലഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞൊരു കണക്റ്റീവ് ടിഷ്യൂന് എക്സാമ്പിളാണ്. മസിൽ സെൽസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് മസ്കുലർ ടിഷ്യൂ ഫോം ചെയ്യുന്നത്. ആദ്യത്തെ ടൈപ്പ് ആയിട്ടുള്ള എപ്പിത്തീലിയൽ ടിഷ്യൂനെ നമുക്ക് നോക്കാം. ദ കവറിംഗ് ഓർ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസ് ഇൻ ദ ആനിമൽ ബോഡി ആർ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. ആനിമൽ ബോഡിയുടെ കവറിംഗ് അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്റ്റീവ് ടിഷ്യൂസ് ഇല്ലേ നമുക്ക് ഏറ്റവും സർഫസിലുള്ള,
അതിനെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വിളിക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പ്ലാന്റിൽ നമ്മൾ എന്തായിരുന്നു അതിനെ വിളിച്ചതെന്ന്? എപ്പിഡേമിസ് എന്ന് വിളിച്ചില്ലേ? ആ അതുപോലെ ആനിമൽ സെൽസിന്റെ ആ കവറിങ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വിളിക്കുക. എപ്പിത്തീലിയം കവേഴ്സ് മോസ്റ്റ് ഓർഗൻസ് ആൻഡ് ക്യാവിറ്റീസ് വിത്തിൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഓർഗനെയും അതുപോലെ തന്നെ ക്യാവിറ്റികളെയൊക്കെ കവർ ചെയ്യുന്നതാണ് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇറ്റ് ഓൾസോ ഫോം എ ബാരിയർ ടു കീപ് ഡിഫറെൻറ്റ് ബോഡി സിസ്റ്റംസ് സെപ്പറേറ്റ്. നമ്മളെ ബോഡിയിൽ പല ബോഡി സിസ്റ്റംസും ഉണ്ട്. അവരെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്യുന്നതും ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. ദ സ്കിൻ, ദ ലൈനിങ് ഓഫ് ദ മൗത്ത്, ദ ലൈനിങ് ഓഫ് ദ ബ്ലഡ് വെസൽസ്, ലെഗ് ആൽവിയോളി ആൻഡ് കിഡ്നി ട്യൂബ്യൂൾസ് ആർ ഓൾ മെയ്ഡ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അങ്ങനെയുള്ള പല ബോഡി സിസ്റ്റത്തിനെയാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. മൗത്തിനെ ലൈൻ ചെയ്യുന്ന ആ ഒരു പാർട്ട്, ബ്ലഡ് വെസൽസിനെ ലൈൻ ചെയ്യുന്ന അതിൻ്റെ ഒരു കവറിങ്, ഇതൊക്കെ എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂസ് ടിഷ്യൂ സെൽസ് ആർ ടൈറ്റ്ലി പാക്ഡ് ആൻഡ് ഫോം എ കണ്ടിന്യൂസ് ഷീറ്റ്. എപ്പിത്തീലിയൽ ടിഷ്യൂയിലുള്ള സെൽസ് ഓരോന്നും ടൈറ്റ്ലി പാക്ക് ചെയ്തിട്ട് ഒരു കണ്ടിന്യൂസ് ഷീറ്റായിട്ടാണ് ഫോം ചെയ്യുക. ദ ഹാവ് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് സിമെൻറ്റിങ് മെറ്റീരിയൽ ബിറ്റ്വീൻ ദം ആൻഡ് ഓൾമോസ്റ്റ് നോ ഇൻ്റർസെല്ലുലാർ സ്പേസസ്. ഇവർ അത്രയും തിക്കായിട്ടാണ് പാക്ക് ചെയ്ത് തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു അതിനെ അടുപ്പിച്ച് വെക്കാൻ അല്ലെങ്കിൽ അതിനുള്ളിലെ ഗ്യാപ്പ് ഇൻ്റർസെല്ലുലാർ സ്പേസ് കവർ ചെയ്യാനുള്ള ഒരു സിമെൻറ്റിങ് മെറ്റീരിയലൊക്കെ അത്രയും കുറച്ച് മാത്രം അവർക്ക് മതി. ഇത്രയും ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ എക്സ്ട്രാ ആ സ്മോൾ എമൗണ്ട് ഓഫ് സിമെൻറ്റിങ് മെറ്റീരിയലും ഉള്ളത് കൊണ്ട് അതിന് ഓൾമോസ്റ്റ് നോ ഇൻ്റർസെല്ലുലാർ സ്പേസ് ആണെന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി എനിത്തിങ് എൻ്ററിങ് ഓർ ലീവിങ് ദ ബോഡി മസ്റ്റ് ക്രോസ് അറ്റ്ലീസ്റ്റ് വൺ ലെയർ ഓഫ് എപ്പിത്തീലിയൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഓരോന്നിൻ്റെയും ഔട്ടർ കവറിങ് ആയിട്ട് എപ്പിത്തീലിയ ഉള്ളത് കൊണ്ട് ഒരു സെല്ലിലേക്ക് എന്തെങ്കിലും ഒന്ന് കയറണമെങ്കിൽ അല്ലെങ്കിൽ ബോഡിയിലേക്ക് എന്തെങ്കിലും ഒന്ന് കയറുന്നുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് ആണെന്നാണ് പറയുന്നത്, ഒരു പ്രാവശ്യമെങ്കിലും അത് എപ്പിത്തീലിയൽ ലെയറിനെ ക്രോസ് ചെയ്ത് വേണം വരാൻ. As a result, the permeability of the cells of various epithelia play an important role in regulating the exchange of materials between the body and the external environment and also between different parts of the body. ഇപ്പൊ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മുടെ ബോഡിയിലേക്ക് കടക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യമെങ്കിലും എപ്പിത്തീലിയം ക്രോസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ പെർമിയബിലിറ്റി, അത് നമ്മുടെ ബോഡിയും എക്സ്റ്റേർണൽ എൻവയൺമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള രണ്ട് ഡിഫറെൻറ്റ് ബോഡി പാർട്സ് തമ്മിൽ എന്തെങ്കിലും ഒരു എക്സ്ചേഞ്ച് ചെയ്യുന്നതിൽ വളരെ വലിയൊരു റോളുണ്ട്. റിഗാർഡ്ലെസ് ഓഫ് ദി ടൈപ്പ്, ഓൾ എപ്പിത്തീലിയം ഈസ് യൂഷ്വലി സെപ്പറേറ്റഡ് ഫ്രം ദ അണ്ടർലൈൻ ടിഷ്യൂ ബൈ ആൻ എക്സ്ട്രാ സെല്ലുലാർ ഫൈബ്രസ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഏത് ടൈപ്പ് എപ്പിത്തീലിയ എന്നുള്ളത് നോക്കാതെ തന്നെ എല്ലാ എപ്പിത്തീലിയൽ ടിഷ്യൂസും അത് ഏത് പാർട്ടിൻ്റെതായാലും അതിൻ്റെ അണ്ടർലൈൻ ടിഷ്യൂ ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫൈബ്രസ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ദ എപ്പിത്തീലിയൽ ടിഷ്യൂ ആർ സെപ്പറേറ്റഡ് ഫ്രം ദ അണ്ടർലൈൻ ടിഷ്യൂ ബൈ ആൻ എക്സ്ട്രാ സെല്ലുലാർ ഫൈബ്രസ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. Different epithelia, figure 6.9, show differing structures that correlate with their unique function. For example, in cells lining blood vessels or lung alveoli, where transportation of substances occurs through a selectively permeable surface, there is a simple flat kind of epithelium. This is called the simple squamous epithelium. ഈ ലങ്സിൻ്റെ ആൽവിയോലയിൽ കവർ ചെയ്ത് കൊണ്ടിട്ടുള്ള എപ്പിത്തീലിയം അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനെ ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയം, ഇവർക്കൊക്കെ ഒരു ഫ്ലാറ്റ് പെർമിയബിൾ സർഫസ് ആണുള്ളത് ഓരോ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവർക്കുള്ളത് സിമ്പിൾ ഫ്ലാറ്റ് ആയിട്ടുള്ള എപ്പിത്തീലിയം, ഇറ്റ് ഈസ് നോൺ ആസ് സ്ക്വാമസ് എപ്പിത്തീലിയം. Simple squamous epithelial cells are extremely thin and flat and form a delicate lining. Simple squamous epithelial cells
വളരെ തിന്നായിട്ട് നേർമയായിട്ടുള്ളതും ഫ്ലാറ്റ് ആയിട്ടുള്ളതും അവരൊരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ലൈനിങ് ആണ് ഫോം ചെയ്യുക. ദ ഈസോഫാഗസ് ആൻഡ് ദ ലൈനിങ് ഓഫ് ദ മൗത്ത് ആർ ഓൾസോ കവേർഡ് വിത്ത് സ്ക്വാമസ് എപ്പിത്തീലിയം. നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു? ബ്ലഡ് വെസൽസിൻ്റെ ലൈനിങ്, ലങ്സിലുള്ള ആൽവിയോലൈൻ്റെ ലൈനിങ്, ഇപ്പം ഇതാ ഈസോഫാഗസിൻ്റെയും നമ്മുടെ വായിൻ്റെയും ഒക്കെ ലൈനിങ്, മൗത്തിൻ്റെ ലൈനിങ് ഒക്കെ സ്ക്വാമസ്, സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ആണെന്നാണ് പറയുന്നത്. ദ സ്കിൻ വിച്ച് പ്രൊട്ടക്ട്സ് ദ ബോഡി ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം. നമ്മളെ സ്കിൻ, നമ്മളെ ബോഡീന് ഓൾ ഓവർ, ദ ലാർജസ്റ്റ് ഓർഗൻ ആണ് ഇത് സ്കിന്ന്. ഈ സ്കിന്നും സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സ്കിൻ എപ്പിത്തീലിയൽ സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ മെനി ലെയേഴ്സ് ടു പ്രിവെന്റ് വിയർ ആൻഡ് ടിയർ. സിൻസ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ പാറ്റേൺ ഓഫ് ലെയേഴ്സ് ദ എപ്പിത്തീലിയം ഈസ് കോൾഡ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്? സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. അതെന്തായിരുന്നു? ആ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങനെയാണ്, പല ലെയർ ലെയർ ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു പ്രൊട്ടക്ഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ട്. അവരെയാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞിരിക്കുന്നത്. വേർ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ഒക്കേഴ്സ് ആസ് ഇൻ ദ ഇന്നർ ലൈനിങ് ഓഫ് ദ ഇൻറ്റസ്റ്റൈൻ ടോൾ എപ്പിത്തീലിയൽ സെൽസ് ആർ പ്രസന്റ്. ഇൻറ്റസ്റ്റൈൻ്റെ ഒക്കെ ഇന്നർ ലൈനിങ് എന്ന് പറയുന്ന സ്ഥലത്താണ് അബ്സോർപ്ഷനും സെക്രീഷനും ഒക്കെ നടക്കുന്നത്. അവിടെ ടോൾ എപ്പിത്തീലിയൽ സെൽസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദിസ് കോളംനാർ മീനിങ് പില്ലർ ലൈക്ക് എപ്പിത്തീലിയം ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ് അക്രോസ് ദ എപ്പിത്തീലിയൽ ബാൻഡ്. ഈ കോളംനാർ എപ്പിത്തീലിയം ആണ് ഈ ഒരു എപ്പിത്തീലിയൽ ബാരിയറിന്റെ അക്രോസ് മൂവ്മെന്റിന് സഹായിക്കുന്നത്. പല മെറ്റീരിയൽസും ഈ എപ്പിത്തീലിയൽ ബാരിയർ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വരും, അതിന് സഹായിക്കുന്നത് ഈ കോളംനാർ എപ്പിത്തീലിയം ആണ്. ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ട് ദ കോളംനാർ എപ്പിത്തീലിയൽ ടിഷ്യു ഓൾസോ ഹാസ് സീലിയ വിച്ച് ആർ ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓൺ ദ ഔട്ടർ സർഫസസ് ഓഫ് എപ്പിത്തീലിയൽ സെൽസ്. റെസ്പിറേറ്ററി ട്രാക്ട് ഇല്ലേ, നമ്മൾ ശ്വസിച്ച് എടുക്കുന്ന ആ ഒരു ട്രാക്ട്, ആ ട്രാക്ടിന്റെ അവിടെയുള്ള കോളംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് സീലിയ എന്ന പ്രൊജക്ഷൻസും കൂടെ ഉണ്ട്. എന്താണ് സീലിയ? ഒരു ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ഈ എപ്പിത്തീലിയൽ സെൽസിന് പുറത്തു നിന്ന് കുഞ്ഞു 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 മുടുപോലെയുള്ള ഒരു സാധനം ഇങ്ങനെ പുറത്തോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കും, അതിനെയാണ് നമ്മൾ സീലിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ ലൈനിങ് ചെയ്തുകൊണ്ടുള്ള കോളംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് സീലിയ കൂടെ ഉണ്ട്. എന്തിനാ സീലിയ? ദ സീലിയ ക്യാൻ മൂവ് ആൻഡ് ദർ മൂവ്മെന്റ് പുഷസ് ദ മ്യൂക്കസ് ഫോർവേഡ് ടു ക്ലിയർ ഇറ്റ്. ദിസ് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം ഈസ് ദ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ ഈ സീലിയക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മൂവ്മെന്റ് കാരണം മ്യൂക്കസിനെ പുഷ് ചെയ്തിട്ട് ഈ നമ്മൾ ശ്വസിക്കുന്ന ആ ഒരു ട്രാക്റ്റിലെ ആ ഒരു പാത്വേ ക്ലിയർ ആയിട്ട് വെക്കാൻ സഹായിക്കും. ഇങ്ങനെ സീലിയ ഉള്ള കോളംനാർ എപ്പിത്തീലിയത്തിനെ നമ്മൾ സീലിയേറ്റഡ് കോളംനാർ എപ്പിത്തീലിയം എന്ന് പറയും. അത് എവിടെയാ പ്രസന്റ് ആയിട്ടുള്ളത്? റെസ്പിറേറ്ററി ട്രാക്റ്റിന്റെ ലൈനിങ്ങില്. നോർമൽ കോളംനാർ എപ്പിത്തീലിയം നമ്മൾ എവിടെയാ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ? ഇന്നർ ലൈനിങ് ഓഫ് ഇൻറ്റസ്റ്റൈൻ. ക്യൂബോയിഡൽ എപ്പിത്തീലിയം വിത്ത് ക്യൂബ് ഷേപ്ഡ് സെൽസ് ഫോം ദ ലൈനിങ് ഓഫ് ദ കിഡ്നി ട്യൂബ്യൂൾസ് ആൻഡ് ഡക്ട് ഓഫ് സലൈവറി ഗ്ലാൻസ് വേർ ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. പേരിൽ തന്നെ ഉണ്ട്, ക്യൂബോയിഡൽ, ക്യൂബ് ഷേപ്ഡ് സെൽസ്. ഇങ്ങനെയുള്ള ക്യൂബ് ഷേപ്ഡ് സെൽസ് ഒരുമിച്ചുള്ള ആ ഒരു ക്യൂബോയിഡൽ എപ്പിത്തീലിയം കിഡ്നി ട്യൂബ്യൂൾസിൻ്റെയും സലൈവറി ഗ്ലാൻഡിന്റെ ഡക്റ്റുകളുടെ ഒക്കെ ലൈനിങ്ങിൽ വരുന്ന എപ്പിത്തീലിയാണ്. അതിന്റെ റോൾ എന്താന്ന് വെച്ചാൽ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. എപ്പിത്തീലിയൽ സെൽസ് ഓഫൻ അക്വയർ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ ആസ് ഗ്ലാൻഡ് സെൽസ് വിച്ച് കൻ സെക്രീറ്റ് സബ്സ്റ്റൻസസ് അറ്റ് ദ എപ്പിത്തീലിയൽ സർഫസ്. സംടൈംസ് എ പോർഷൻ ഓഫ് ദ എപ്പിത്തീലിയൽ ടിഷ്യു ഫോൾസ് ഇൻവേർഡ് ആൻഡ് എ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് ഈസ് ഫോം. ദിസ് ഈസ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ചില സമയത്ത് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഒരു ഭാഗം ഉള്ളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ആയിട്ട് അത് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് ഫോം ചെയ്യും. ഇതാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം.
നമ്മളിപ്പോൾ പഠിച്ച് പല ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം സെൽസിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം, സിംഗിൾ ലെയർ ആണ്, ലെയർ ലെയർ ആയിട്ടൊന്നും കാണാനില്ല, സിമ്പിൾ ആണ്, ഫ്ലാറ്റ് ആണ്. അത് എവിടെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കുക. എവിടേക്കായിരുന്നു? ആ ബ്ലഡ് വെസൽസിൻ്റെ ലൈനിങ്ങിൽ, ആൽവിയോളൈ സെൽസിൻ്റെ ലൈനിങ്ങിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്യൂബോയിഡൽ അല്ലെ, ക്യൂബ് ഷേപ്ഡ് സെൽസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതിൽ, അതുകൊണ്ട് അതിനെ നമ്മൾ ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് എന്ന് വിളിച്ചു. അത് നമ്മൾ കണ്ടത് കിഡ്നി ട്യൂബ്യൂൾസിൻ്റെ ലൈനിങ്ങിലും അതുപോലെ സലൈവറി ഗ്ലാൻഡിൻ്റെ ഡക്റ്റുകളുടെ ലൈനിങ്ങിലൊക്കെ ആയിരുന്നു. നെക്സ്റ്റ് കോളംനാർ, ഇവിടെ നിങ്ങൾക്ക് ഈ ഈ ഒരു ഫിഗർ കൊണ്ട് അവർ ഉദ്ദേശിച്ചത് സീലിയേറ്റഡ് കോളംനാർ ആണ്. ഒരു ഒരു പരുവരുപ്പ്, നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ എന്തോ ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചറിന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ, ആ അത് സീലിയേറ്റഡ് കോളംനാർ സെൽസ് ആണ്. റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ ലൈൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കോളംനാർ സെൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എന്തായിരുന്നു? സ്കിന്നിലൊക്കെ ലെയർ ലെയർ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ട്, അതേപോലെ സ്കിന്നിലൊക്കെ ഉള്ളത് ലെയർ ലെയർ ആയിട്ടുള്ള സ്ക്വാമസ് എപ്പിത്തീലിയാണ്, അതിനെ നമ്മൾ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് കണക്റ്റീവ് ടിഷ്യു നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണക്റ്റീവ് ടിഷ്യു. ബ്ലഡ് ഈസ് എ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യു. വുഡ് ഇറ്റ് ബി കോൾഡ് കണക്റ്റീവ് ടിഷ്യു? എ ക്ലൂ ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. നൗ ലെറ്റ് അസ് ലുക്ക് അറ്റ് ദിസ് ടൈപ്പ് ഓഫ് ടിഷ്യു ഇൻ സം മോർ ഡീറ്റെയിൽ. ദ സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യു ആർ ലൂസ്ലി സ്പേസ്ഡ് ആൻഡ് എംബഡഡ് ഇൻ ആൻ ഇന്റർസെല്ലുലാർ മാട്രിക്സ്. The matrix may be jelly-like, fluid, dense or rigid. The nature of matrix differs in concordance with the function of the particular connective tissue. Blood ഒരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്തുകൊണ്ടാണ് ഇവരെ നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന പേര്, കണക്റ്റീവ് എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഈ ടിഷ്യൂ നിന്ന് ശരിക്കും നോക്കാം, അപ്പം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവരെ കണക്റ്റീവ് എന്ന പേര് വന്നത്. കണക്റ്റീവ് ടിഷ്യൂസിലെ സെൽസ് ലൂസ്ലി സ്പേസ്ഡ് ആണ്, വളരെ ലൂസ് ലൂസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇവർ ഒരു ഇന്റർ സെല്ലുലാർ മാട്രിക്സിൽ ഇങ്ങനെ എന്താ നിൽക്കുന്ന പോലെയാണ് നമുക്ക് കാണാൻ പറ്റുക. ആ മാട്രിക്സ് എന്ന് പറയുന്നത് ജെല്ലൈക്ക് ആവാം, ഫ്ലൂയിഡ് ആവാം, നല്ല സ്ട്രോങ് ഡെൻസ് അല്ലെങ്കിൽ റിജിഡ് ആവാം, ഇങ്ങനെ ഏതും ആവാം. അത് അതിൻ്റെ ഫങ്ഷൻ, ആ പെർട്ടിക്കുലർ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫങ്ഷനനുസരിച്ച് അത് ഏത് ടൈപ്പ് ഓഫ് മാട്രിക്സ് ആയിരിക്കുന്നു തീരുമാനിക്കപ്പെടും. ടേക്ക് എ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് ഓൺ എ സ്ലൈഡ് ആൻഡ് ഒബ്സർവ് ഡിഫറെൻ്റ് സെൽസ് പ്രസൻറ്റ് ഇൻ ഇറ്റ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. ഒരു തുള്ളി ബ്ലഡ് നിങ്ങളോട് സ്ലൈഡിൻ്റെ മുകളിലാക്കിയിട്ട് മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ കൂടെ നോക്കാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് സെൽസിനെയും കാണാൻ പറ്റും. ബ്ലഡ് ഹാസ് എ ഫ്ലൂയിഡ് ലിക്വിഡ് മാട്രിക്സ് കോൾഡ് പ്ലാസ്മ ഇൻ വിച്ച് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ സസ്പെൻഡഡ്. നമ്മൾ പെർട്ടിക്കുലർലി നമ്മൾ പറഞ്ഞ ബ്ലഡ് എന്ന കണക്റ്റീവ് ടിഷ്യൂവിനെ ആദ്യം നോക്കാം. ഈ ബ്ലഡിൽ നമ്മൾ പറഞ്ഞു ഈ കണക്റ്റീവ് ടിഷ്യൂവിന് ഒരു ഇന്റർസെല്ലുലാർ മാട്രിക്സ് ഉണ്ടാവുന്നു, അത് ആ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് മാറും എന്ന് പറഞ്ഞു. നമ്മൾ പറയുന്ന ബ്ലഡിൻ്റെ മാട്രിക്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ലൈക്ക് ലിക്വിഡ് ലൈക്ക് മാട്രിക്സ് ആണ്. അതിൻ്റെ പേരെന്താ? പ്ലാസ്മ. അതിൽ ഏതൊക്കെ ടൈപ്പ് സെൽസ് ആണുള്ളത്? റെഡ് ബ്ലഡ് സെൽസ്, എല്ലാത്തിൻ്റെ ആദ്യ ലെറ്റർ ഉപയോഗിച്ച് ആർ ബി സിസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ഡബ്ല്യു ബി സിസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് ഒരു ഫ്ലൂയിഡ് പോലത്തെ ഒരു പ്ലാസ്മ ഉണ്ട്, അതിൽ മൂന്ന് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്, ഡബ്ല്യു ബി സി, ആർ ബി സി, പ്ലേറ്റ്ലെറ്റ്സ്. ദ പ്ലാസ്മ കണ്ടെയ്ൻ പ്രോട്ടീൻസ്, സാൾസ് ആൻഡ് ഹോർമോൺസ്. ഈ മാട്രിക്സ് ആയിട്ടുള്ള പ്ലാസ്മേൻ്റെ അകത്ത് പ്രോട്ടീൻസും സാൾട്ട്സും ഹോർമോൺസും ഒക്കെ ഉണ്ട്. ബ്ലഡ് ഫ്ലോസ് ആൻഡ് ട്രാൻസ്പോർട്സ് ഗ്യാസസ്, ഡൈജസ്റ്റഡ് ഫുഡ്, ഹോർമോൺസ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. ഈ ബ്ലഡ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകി നടന്ന് അത് ഗ്യാസസ് ട്രാൻസ്പോർട്ട് ചെയ്യും, ഫുഡിന് ഡൈജസ്റ്റഡ് ഫുഡിന് ട്രാൻസ്പോർട്ട് ചെയ്യും, ഹോർമോൺസിന് ട്രാൻസ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ ഓരോ പാർട്ടിലും ഉണ്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയൽസിനെ അതിൻ്റെ ഡിസ്പോസൽ സൈറ്റിലേക്ക് കൊണ്ടുവരും.
അപ്പം നമുക്ക് പലതിനെയും കണക്ട് ചെയ്യുന്ന ഒരു ടിഷ്യു സിസ്റ്റം ആയിട്ടല്ലേ ഇവർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവർക്ക് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പേര് വന്നത്. ബോൺ ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ആദ്യം ബ്ലഡ് പറഞ്ഞു, ഇനി നമ്മൾ പറയുന്ന കണക്റ്റീവ് ടിഷ്യൂ ടൈപ്പ് ഏതാണ്? ബോണ്ട്. ഇറ്റ് ഫോംസ് ദ ഫ്രെയിം വർക്ക് ദാറ്റ് സപ്പോർട്സ് ദ ബോഡി. നമ്മുടെ മൊത്തം ശരീരത്തിന് ഒരു ഫ്രെയിം കൊടുക്കുന്ന ആരാണ്? ബോണാണ്. ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ബോണാണ്. ഇറ്റ് ഓൾസോ ആങ്കേഴ്സ് ദ മസിൽസ് ആൻഡ് സപ്പോർട്സ് ദ മെയിൻ ഓർഗൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ മസിൽസിനൊക്കെ ഒരു പിടുത്തം കൊടുക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഓർഗൻസിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതും ഈ ബോണാണ്. ഇറ്റ് ഈസ് എ സ്ട്രോങ് ആൻഡ് നോൺ ഫ്ലെക്സിബിൾ ടിഷ്യു. വാട്ട് വുഡ് ബി ദ അഡ്വാൻറ്റേജ് ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ഫോർ ബോൺ ഫംഗ്ഷൻസ്? അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് പറയാം, ഈ ബോൺ എന്ന് പറയുന്നത് സ്ട്രോങ്ങും ആണ്, അതേസമയം നോൺ ഫ്ലെക്സിബിൾ ആണ്. Bone cells are embedded in a hard matrix that is composed of calcium and phosphorus compounds. അപ്പോൾ ഇവിടെ ഇൻ കേസ് ഓഫ് ബോൺ കണക്റ്റീവ് ടിഷ്യൂ അവിടെയുള്ള മാട്രിക്സ് എന്ന് പറയുന്നത് ഹാർഡാണ്. എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ഒക്കെ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് വെച്ചിട്ടുള്ള ഒരു ഹാർഡ് മാട്രിക്സ് ആണ് ബോണിനുള്ളത്. Two bonds can be connected to each other by another type of connective tissue called the ligament. ഇനി രണ്ട് ബോണുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ലിഗമെൻറ്റ്. ദിസ് ടിഷ്യൂ ഈസ് വെരി എലാസ്റ്റിക്. ഈ ലിഗമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ എലാസ്റ്റിക് ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഇറ്റ് ഹാസ് എ കൺസിഡറബിൾ സ്ട്രെങ്ത്. അതിനൊരു ഒരു പ്രത്യേക ഉറപ്പുണ്ട്. ലിഗമെൻറ്റ്സ് കണ്ടെയ്ൻ വെരി ലിറ്റിൽ മാട്രിക്സ്. ലിഗമെൻറ്റ് എന്ന കണക്റ്റീവ് ടിഷ്യൂന് വളരെ കുറച്ച് മാട്രിക്സ് മാത്രമേ ഉള്ളൂ. Tendons connect bones to muscles and are another type of connective tissue. Ligaments ennu vacha rendu bones ne connect cheyna connective tissue aanu. Tendons nu parnyalo oru muscle neyum bone neyum connect cheynathu. So two bones are connected by ligaments and bone to muscle connection is made by tendons. Ningalodu maaru povarathu aarareyanu connect cheya ennallathu. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡ് വെച്ചിട്ട് നമുക്ക് ഇത് ഓർത്ത് വെക്കാൻ പറ്റുകയാണ്. ആർക്കെങ്കിലും അങ്ങനെ കോഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എനിക്ക് ഞാൻ എന്തെങ്കിലും കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം. ടെൻഡൻസ് ആർ ഫൈബ്രസ് ടിഷ്യൂ വിത്ത് ഗ്രേറ്റ് സ്ട്രെങ്ത് ബട്ട് ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി. നല്ല ശക്തിയുള്ളതും അതേസമയം ലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റിയേ ടെൻഡൻസിനുള്ളൂ. മാറിപ്പോവരുത് ലിഗമെൻസും ടെൻഡൻസും തമ്മിൽ. Another type of connective tissue, cartilage, has widely spaced cells. The solid matrix is composed of proteins and sugars. Cartilage smoothens bone surfaces at joints and is also present in the nose, ear, trachea and larynx. വേറൊരു type of connective tissue ആണ് cartilage. ഇത് ഇങ്ങനെ എന്താ പറയുക, വൈഡ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ്, വിട്ടുവിട്ടുള്ള സെൽസ് ആണ്. ഇവരെ മാട്രിക്സ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. പ്രോട്ടീൻസും ഷുഗേഴ്സും വെച്ചാണ് ആ മാട്രിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബോണിൻ്റെ സർഫസസ് ഒക്കെ ജോയിൻറ്റുകളിൽ സ്മൂത്തൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് കാർട്ടിലേജിനുള്ളത്. ഈ കാർട്ടിലേജ് ആണ് നമ്മുടെ മൂക്കിലും ഇയറിലും ട്രക്കിയലും ലെയറിങ്സിലും ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ളത്. വി ക്യാൻ ഫോൾഡ് ദ കാർട്ടിലേജ് ഓഫ് ദ ഇയേഴ്സ് ബട്ട് വി കനോട്ട് ബെൻഡ് ദ ബോൺസ് ഇൻ അവർ ആംസ്. തിങ്ക് ഓഫ് ഹൗ ദ ടു ടിഷ്യൂസ് ആർ ഡിഫറെൻറ്റ്. നമുക്ക് നമ്മളുടെ ചെവിയിലൊക്കെ ഉള്ള ഈ കാർട്ടിലേജ്, നമുക്ക് ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ തിരിക്കാനൊക്കെ പറ്റില്ലേ, അത് ആ കാർട്ടിലേജിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അതേസമയം നമ്മുടെ കയ്യിലുള്ള ബോണിനൊന്നും നമുക്കിങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ജോയിൻസിൽ ബെൻഡ് ചെയ്യുന്നതല്ല, അല്ലാത്ത സ്ഥലത്ത് ബോൺ ബെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കാം? ഈ ഓരോ കണക്റ്റീവ് ടിഷ്യൂ, രണ്ടും കണക്റ്റീവ് ടിഷ്യൂ അല്ലേ, അപ്പോൾ ഓരോ കണക്റ്റീവ് ടിഷ്യൂസിനും അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ഫംഗ്ഷൻസും ഉണ്ട്. Areolar connective tissue is found between the skin and muscles, around blood vessels and nerve and in the bone marrow. വേറൊന്നാണ് areolar connective tissue. അത് സ്കിന്നിൻ്റെ മസിലിൻ്റെയൊക്കെ ഇടയിലാണ് കാണുന്നത്, ബ്ലഡ് വെസൽസിലും നെർവ്സിലും ബോൺ മാരോസിലും ഒക്കെ. ഇറ്റ് ഫിൽസ് ദ സ്പേസ് ഇൻസൈഡ് ദ ഓർഗൻസ്.
ഓർഗൻസിൻ്റെ ഒക്കെ ഉള്ളിലുള്ള ആ ഒരു സ്പേസ് ഫിൽ ചെയ്യുന്നത് ഈ ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇറ്റ് ഫിൽസ് ദ സ്പേസ് ഇൻസൈഡ് ദ ഓർഗൻസ്, സപ്പോർട്ട്സ് ഇന്റേർണൽ ഓർഗൻസ് ആൻഡ് ഹെൽപ് ഇൻ റിപ്പയർ ഓഫ് ടിഷ്യൂസ്. ടിഷ്യൂസ് ഒക്കെ റിപ്പയറിങ്ങിനും അതേപോലെ തന്നെ ഇന്റേർണൽ ഓർഗൻസിന് ഒരു സപ്പോർട്ടായിട്ടും ഒക്കെ ഈ ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ ആക്ട് ചെയ്യുന്നുണ്ട്. Where are the fats stored in our body? Fat storing adipose tissue is found below the skin and between internal organs. The cells of this tissue are filled with fat globules. Storage of fats also lets it act as an insulator. നമ്മുടെ ശരീരത്തിലൊക്കെ സ്റ്റോർ ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ് ഫാറ്റ്. ഈ ഫാറ്റ് എവിടെയാണ് ശരിക്കും സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയോ? നമ്മുടെ സ്കിന്നിനും ഇന്റേർണൽ ഓർഗൻസിനും ഇടയിൽ ഒരു അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്, ഫാറ്റ് സ്റ്റോറിങ് അഡിപ്പോസ് ടിഷ്യൂ. ഈ അടിഞ്ഞു കിടക്കുക, നമ്മൾ പറയില്ലേ കൊഴുപ്പ് അടിഞ്ഞു കിടക്കുകയാണ് ശരീരത്തിൽ എന്നൊക്കെ, അപ്പൊ ആ ഒരു അടിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് അഡിപ്പോസ് ടിഷ്യൂ എന്ന് ഓർത്ത് വെക്കാൻ പറ്റും. ഫാറ്റ് അഡിപ്പോസ് ടിഷ്യൂലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് പ്രസന്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ സ്കിന്നിന്റെയും ഇന്റേർണൽ ഓർഗൻസിന്റെയും ഇടയിലാണ്. ഈ ദ സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ ആർ ഫിൽഡ് വിത്ത് ഫാറ്റ് ഗ്ലോബ്യൂൾസ്. ഈ ഒരു ടിഷ്യൂവിൻ്റെ അഡിപ്പോസ് ടിഷ്യൂവിൻ്റെ സെൽസിലൊക്കെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഇങ്ങനെ ഫില്ലായി കിടക്കുന്നുണ്ട്. ഈ ഒരു ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊരു ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് പല ടൈപ്സ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസിനെ കാണാൻ പറ്റും. ഫിഗർ നിങ്ങൾ നോക്കുക, ഓരോന്നിലും ഓരോന്ന് സെൽസ് അല്ലേ ന്യൂക്ലിയസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഓരോ കണക്റ്റീവ് ടിഷ്യൂവിലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽസിനെ കാണിക്കുന്നുണ്ട്. ബ്ലഡിൽ നമ്മൾ പറഞ്ഞില്ലേ WBC, ആ WBC എന്ന പല ടൈപ്പ് WBCs ഉണ്ട്, പല ടൈപ്പ് ഓഫ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിഗറിൽ, നിങ്ങളൊന്ന് നോക്കാം.